ഞാനിപ്പോൾ വീട് വിട്ടിട്ട് കുറേ നാളായി. കുറച്ച് ബിസി ആയിരുന്നു. എനിക്കിപ്പോൾ ഒരു റെസിഡൻഷ്യൽക്കാരില് ജോലിയൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലിടാം. ഇപ്പം നിങ്ങൾക്കറിയാലോ, കെവിൻ എൻ്റെ ഫ്രണ്ട്, അവന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ബാൻസ്ലി കെയർ ഹോം. അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ എടുക്കാം, ഷോർട്ട് വീഡിയോ. സോ ഇൻ്റർവ്യൂവിന് എന്താ ചോദിച്ചതെന്നൊക്കെ നമുക്ക് അവനോട് ചോദിക്കാം. ഗൈസ്, കെവിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോവാ. ഷെഫീൽഡ് ഇൻ്റർചേഞ്ച് എത്തി. ഗൈസ്, ഇവിടെ വന്നപ്പോ അവന്റെ പ്ലാൻ മാറ്റി. അവനത് ഇന്റർവ്യൂ നാളെ. അവര് പറഞ്ഞ ദൂരം കൂടുതലായത് കൊണ്ട് നിന്നോട് നേരത്തെ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ സോറി, നാളെ വേറെ പ്രത്യേക റീഷെഡ്യൂൾ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ റീഷെഡ്യൂളും ചെയ്യണ്ട, നാളെ വിളിക്കാന്ന് പറഞ്ഞു. ഫോൺ ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങക്ക് ബെറ്റർ എന്ന് പറഞ്ഞു, രാവിലെ വിളിക്കാന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, നാളെ കാണാം. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ എവിടെയെങ്കിലും തെണ്ടി തിരിയാന്ന് അല്ലേടാ? മെക്ഡിന്ന് ഫുഡ് കഴിക്കാം. എന്ത് പറയണ്ടേ? ഞാൻ നീ ഇവനെ വരട്ടെ എന്ന് തോന്നുന്നു. എന്തായാലും പൊരിയും കെട്ടി വന്നാണല്ലോ. അതെ അതെ അതെ. ഞങ്ങൾ വീണ്ടും ഇവിടെ നമുക്ക് എങ്ങോട്ടേക്ക് പോകാറുണ്ടല്ലേ? ഇതാണ് ഞങ്ങളുടെ സ്ഥിരം റാപ്പ്. ഇന്നൊരു വെറൈറ്റിക്ക് സ്ട്രോബെറി പിടിച്ചു. ആ വെറുതെ, ഫോട്ടോസ് ഇല്ലായിരുന്നല്ലോ. മഴ കാണുന്നുണ്ടോ? കിട്ടുന്നില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ പോത്തോട്ട് ഇറങ്ങിയതേ മഴ പെയ്തു. മഴ പെയ്തു, മഴ കാണുന്നുണ്ട്. ഞാൻ പോലും എങ്ങോട്ട് തന്നെ പാർക്കിട്ട് വന്നു. ആ യൂണിവേഴ്സിറ്റി അവിടെ പാർക്കിലല്ലേ പോണേ? ഏതോ പാർക്ക്, പാർക്കെത്തുമ്പോൾ പറയാം ഏത് പാർക്കാണ്. ആ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ല, ഒരു പ്രാവശ്യമല്ല, നമ്മൾ പിന്നെ വന്നപ്പോൾ നീ ഉണ്ടായില്ല, ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. അതെ അതെ. ഗൈസ്, ഇതാ നമ്മുടെ പാർക്ക്. ഇവിടെ നിന്ന് കെവിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യം ഈ പാർക്കിൻ്റെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ പോലും വന്നില്ല, ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. കെയർ ഹോം, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയല്ലേ. ഇവിടെ ബാക്കിൽ കാണുന്ന ഒരു മ്യൂസിയം ആണ്, അല്ല ആർട്ട് ഗാലറി ആണ് തോന്നുന്നു. നമ്മൾ കയറിയിട്ടില്ല, നമ്മൾ അന്ന് കയറിയപ്പോ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ പറ എന്റെ എക്സ്പീരിയൻസ് പറ. അറിയാം, ഞാൻ ഡൊമിസിലറി കെയറില് ആ ജോലി കിട്ടിയ അന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തതാണ്. അപ്പൊ അത് ഏകദേശം ഞാൻ ഒരു 3 മാസം 2 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഡൊമിസിലറി കെയർ ആയിരുന്നു, നടന്ന് തന്നെ വർക്ക് ചെയ്യണം. ഒരു 5-6 വീടുകളിൽ പോയിട്ട് പ്രായമുള്ളവരെ. ഡൊമിസിലറി മീൻസ് ഒറ്റ റെസിഡൻഷ്യൽ ഹോം അല്ല, പല വീടുകളിലായിരിക്കും ഹോം കെയർ മെയിൻ ആയിട്ട്. വീട്ടിൽ പോവുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, മെഡിക്കേഷൻസ്, ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പം നല്ല പാടായിരുന്നു, ഒരുപാട് നടന്നു നടന്ന് നടന്ന് നടന്ന്. വണ്ടി ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് സാലറി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആ വീട്ടിൽ എത്ര മിനിറ്റാണോ അവർ നമ്മുടെ റോട്ടയിൽ ഇട്ടേക്കുന്നത്, ചിലപ്പോൾ 15 മിനിറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ആയിരിക്കും, അത് മാത്രമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്ത് ഫുൾ ഡേ വർക്ക് ചെയ്താലും നമുക്ക് എത്രയാണ്, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഹാഫ് ഡേ ആണെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ. പക്ഷെ നമ്മൾ രാവിലെ 6 തൊട്ട് അല്ലെങ്കിൽ 5:30 തൊട്ട് ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 1 മണി വരെ 1.5 വരെ, വൈകിട്ട് വരെ ആണെങ്കിൽ ഒരു 7-8 ചിലപ്പോൾ 9 മണിയാവും വീട്ടിൽ വരുമ്പോഴത്തേക്കും. അത്രേ സമയം നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷെ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്, 6 മണിക്കൂർ 5 മണിക്കൂർ. ഇവിടുന്ന് ചാപ്പൽ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോണമായിരുന്നു. അപ്പൊ വീട് 45 മിനിറ്റ് 50 മിനിറ്റ് വീട്ടിൽ നടക്കാറുണ്ട്. ചില വീടുകൾ അടുത്തടുത്തായിരിക്കും, പക്ഷെ ആ ക്ലയൻസ് പ്രിഫർ ചെയ്യുന്ന ടൈം അന്നേരം വേറെ വരെ ആയിരിക്കും. ഒരാൾക്ക് 12 മണിയാണെങ്കിൽ അടുത്തയാൾക്ക് 1.5 ആയിരിക്കും, അതും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ വീട്ടിൽ പോയിട്ട് പിന്നെയും നടന്ന് നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വരണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
പിന്നെ ഒന്ന് ഇരിക്കാനോ ഒന്നും പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇതേപോലെ പാർക്കൊക്കെയാ, പക്ഷെ മഴയാണെങ്കിലോ മഞ്ഞാണെങ്കിലോ വെയിലാണെങ്കിലോ ഒക്കെ നമ്മളിങ്ങനെ ഔട്ട്സൈഡ് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട് ഷിജിത്തും ഞങ്ങൾ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഫുഡ് ഒന്നും കഴിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ നമുക്ക് ആ സ്ഥലത്ത് അങ്ങനെ വേറെ കഫറ്റീരിയസ് ഒന്നും അവൈലബിൾ അല്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, അറിയാലോ. ഇപ്പൊ ഒരു കാപ്പച്ചിനോ ഒക്കെ കുടിച്ചു വരുമ്പോ തന്നെ 4 pounds 5 pounds. അപ്പൊ ഡെയിലി ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും പേയ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല. പാർട്ട് ടൈം കൂടെ അതപ്പം പിന്നെ വണ്ടി ഉള്ളവര് ഡ്രൈവ് ചെയ്യുന്നവര് വരെ ചിലര് അത് ക്വിറ്റ് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്ത് പോകുന്നുണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും. പിന്നെ പിന്നെ നമുക്ക് നമ്മുടേതായ ഫ്രീഡം. ഇപ്പൊ നമ്മുടെ വീട് അവിടെ തന്നെയാണ്, നമുക്ക് രാവിലത്തെ ബ്രേക്കിന് അവിടെ പോയി ഇടക്ക് വെച്ച് കോൾ വന്നതാണ് കട്ട് ചെയ്യണമെന്ന് പറയാം. പിന്നെ എനിക്ക് April 17 ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കും, 15-17 ആ ടൈമിലാണ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ ചെസ്റ്റർഫീൽഡ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, റെസിഡൻഷ്യൽ കെയർ. അപ്പം അവർ ജസ്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ലൈക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു, കാരണം അവർ ആളെ എടുക്കുന്നുണ്ടായിരുന്നു, പാർട്ട് ടൈം ഫുൾ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് കിട്ടി. പിന്നെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഒരു ദിവസം ട്രെയിനിങ്, 2 days ഇൻഡക്ഷൻ, ഷാഡോ ഷിഫ്റ്റ് പോലെ എല്ലാം ഒന്ന് പരിചയപ്പെട്ടു. കുഴപ്പമില്ല, അടിപൊളി. അപ്പം ഞാൻ ഡൊംസ്ലറി അല്ലെ ഹോം കെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്കിപ്പം ഭയങ്കര സുഖമാണ്, കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കൂടെ എടുത്തിരുന്നു. അപ്പം ഡേ ഷിഫ്റ്റുകാർക്കായിരിക്കും വർക്ക് കൂടുതലുള്ളത്, നൈറ്റ് ഷിഫ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അവരുടെ വൈകിട്ടത്തെ അവരുടെ ബെഡ് ടൈം ആ കാര്യങ്ങൾ നോക്കുക, ഫുഡ് കൊടുക്കുക, പിന്നെ മെഡിസിൻ നമ്മൾ കൊടുക്കേണ്ട, നേഴ്സ് കാണും, പിന്നെ ഇടയ്ക്ക് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ. അപ്പോൾ എനിക്കിപ്പം ഹോം കെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ സുഖമാണ്, ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 month ആവുന്നു. നിൻ്റെ കാര്യങ്ങൾ പറയാം. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഇൻ്റർവ്യൂസ് കുറേ അറ്റൻഡ് ചെയ്തു. ഒന്ന് കോർപ്പ് എന്ന് പറയും, COOP, ഇവിടുത്തെ കോർപ്പറേറ്റീവിൻ്റെ എന്താണുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പോലത്തെ, അതിൻ്റെ എന്താ സ്റ്റോർ മാനേജർ, അത് സ്റ്റോറാണ് ഈ മോറൊക്കെ പോലെ നമ്മുടെ നാട്ടിൽ, അതുപോലത്തെ കൺവീനിയൻസ് സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ടീം ലീഡറിനുണ്ടെന്ന്, അത് പക്ഷേ പോസിറ്റീവായൊരു ഇൻ്റർവ്യൂ ആണ്, കിട്ടുമെന്ന് നോക്കാം, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ ഒന്ന് രണ്ടുണ്ടോ സ്കെച്ചേഴ്സ് അങ്ങനത്തെ കുറേ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഈ ടീം ലീഡർ കസ്റ്റമർ സപ്പോർട്ടൊക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ മെയിൻ ആയിട്ട് നിനക്ക് ഫുൾ ടൈമിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ആ, എനിക്ക് നാട്ടിലെ കസ്റ്റമർ സപ്പോർട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം കുറേ വരുന്നുണ്ട്. വിളിച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, ഫുൾ ടൈം ആണെന്ന് പറയാം, ഫുൾ ടൈം പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവർ പറയും അയ്യോ ഫുൾ ടൈമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ കെയർ ഹോംസ് ഒന്നിട്ടാണ് അപ്ലൈ ചെയ്ത്, ഇന്നൊന്ന് പോയി, പക്ഷേ അത് കെയർ ഹോമാന്ന് ഓർത്ത് പോയതല്ല, കീ ഹോൾഡർ എന്ന് പറഞ്ഞ റോളാണ്. കീ ഹോൾഡർ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു സൂപ്പർവൈസറിൻ്റെ അതിനേക്കാട്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി കൂടുന്നു മാത്രമേ ഉള്ളൂ. ആ റോളെന്ന് പ്രതീക്ഷിച്ചത് അവിടെ ചെന്നപ്പോഴത്തേ കെയർ ഹോമിൻ്റെ ആംബിയൻസ് കയറി ചെന്നപ്പോൾ തന്നെ മനസ്സിലായി, അപ്പോൾ മനസ്സിലായി കെയർ ഹോമാണ്. ഒരു ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു, മെഡിക്കൽ റിലേറ്റഡ് ആയിരുന്നു. കെയർ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായാലെന്ന് തോന്നണം, അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നാളെ വിളിക്കാമെന്ന് തോന്നു. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, അതിന് പക്ഷെ പോകാൻ പറ്റിയില്ല. ആ ഇന്റർവ്യൂ എന്റെ കൂടെ കൂട്ടുകാരാണ് ഞാൻ വന്നത്, പോകാൻ പറ്റിയില്ല. കാര്യം ഇവിടെ ഉച്ചയ്ക്ക് 1 hour ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക്, അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് കയറി എങ്ങനെ വന്നാലും 1 hour കൂടെ എടുക്കും. അപ്പോൾ 1:30 വരാനാണ് വന്നത്. അപ്പോൾ 2 ആവും എങ്ങനെ വന്നാലും എത്തുമ്പോൾ. 2 അവർ കസ്റ്റമറ്റ് പേഷ്യൻസ് അവരെ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ പോകേണ്ട ഒരു ഇതുണ്ട്, ഓഫീസിൽ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നാളെ രാവിലെ 9:00 വിളിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ AMO അവരുടെ മാനേജർ ആരെങ്കിലും അസിസ്റ്റന്റ് മാനേജർ ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയിട്ട് അപ്ഡേറ്റ് പോകണം. പിന്നെ 1-2 കസ്റ്റമർ സപ്പോർട്ട് നിന്ന് വിളിക്കുന്നുണ്ട്. ഇന്ന് 2:45 ഇപ്പോൾ 2:30 കഴിഞ്ഞു എന്നൊരു സമയം, ഒരു കോള് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോള് വരുവാണെങ്കിൽ അതും കൂടെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് നോക്കാം. പിന്നെ ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അടുത്തൊരു ജോബ് കിട്ടാൻ ടൈം എടുക്കും, ഈസി ആയിട്ട് കിട്ടുന്ന ആരും ഓർക്കണ്ട, അല്ലെങ്കിൽ ലക്ക് പോലെ. പിന്നെ സ്ഥലം ഡിപ്പെൻഡ് ചെയ്യും, ഷെഫീൽഡിൻ്റെ പ്രശ്നമുണ്ട്, ഷെഫീൽഡിനുള്ളിൽ തന്നെ കെയർ ഹോമുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് കെയർ ഹോം തന്നെ നോക്കുകയാണെങ്കിൽ ഷെഫീൽഡിനുള്ളിൽ കിട്ടാൻ പാടായിരിക്കും. ഞാൻ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തത് ചേപ്പൽ ടൗണ്, ഇപ്പോൾ ചെസ്റ്റർഫീൽഡ്. സോ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും എങ്ങനെയാ പോയത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ഒരു എൻട്രി ലെവൽ ജോബ് അല്ലാണ്ട് അത് ഒരു മിഡ് ലെവൽ ഒക്കെ ജോബ് ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ പിന്നെയും എളുപ്പമായിരിക്കും തോന്നുന്നു ഇവിടെ ജോബ് കിട്ടാൻ. പിന്നെ എന്ത് സെക്ടർ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഷെഫ് അങ്ങനത്തെ റിലേറ്റഡ് സെക്ടേഴ്സ് ആണ് ഇച്ചിരി കൂടെ എളുപ്പം തോന്നുന്നു കിട്ടാൻ. ഹെൽത്ത് കെയർ ഒക്കെ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ കെയർ ഹോം ഒക്കെ കിട്ടാൻ ഇച്ചിരി എളുപ്പമാണ്. ഗൈസ് പിന്നെ മഴ പെയ്യാൻ പോവാണ്, ഇരുണ്ട് മൂടി, സൺലൈറ്റ് ഒക്കെ പോയി. ഞങ്ങൾ കുറച്ച് രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാന്ന് ഓർത്ത് പോയി അല്ലടാ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് അല്ലേ സിറ്റുവേഷൻ. അന്ന് ഞാൻ വർക്ക് നോക്കി, ഇന്ന് കെവിൻ നോക്കുന്നു,
എവിടെയെങ്കിലും കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെയുള്ളൊരു മാർഗം. പിന്നെ എന്താ ഇവിടുത്തെ റൂൾസ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറയും, നമുക്ക് ഇതുവരെ അതിനെ കറക്റ്റ് ആയിട്ടൊരു മാറ്റവും ഇല്ല, ഇങ്ങനെ മാറും എന്നല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പിന്നെ സമ്മറിലേക്ക് വരുന്നു, സമ്മർ എന്ന് പറയണ മാത്രമേ ഉള്ളൂ, മഴയാണ്. തണുപ്പിന് പക്ഷെ കുറവില്ലേ, എനിക്കിപ്പോ ചൂടാ, ചൂടുണ്ട്. ഇതൊക്കെ കിട്ടുന്ന പറഞ്ഞാലും ചൂടുണ്ട്, വേർപ്പും ഉള്ളിൽ നിന്നിട്ട് വേർക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇടാം. അപ്പൊ ശരി, ബൈ.